സുഹൃത്തിന്റെ വീട്ടിൽ നിന്നും 5.5 പവന്റെ ആഭരണങ്ങൾ മോഷ്ടിച്ച കുട്ടികളും വിൽപ്പനയ്ക്ക് സഹായിച്ച യുവാക്കളും പിടിയിൽ. കൂട്ടുകാരന്റെ വീട്ടിലെ കിടപ്പുമുറിയിലെ അലമാരയിലെ ലോക്കറിൽ നിന്നാണ് 9-ാം ക്ലാസ്സുകാരായ കുട്ടികൾ സ്വർണം മോഷ്ടിച്ചത്. പിടിയിലായ കുട്ടികളെ ജുവനൈൽ ബോർഡിന് മുന്നിൽ ഹാജരാക്കി. മോഷണ സ്വർണം പണയം വയ്ക്കാനും വിൽക്കാനും സഹായിച്ച ഇടവ ചെമ്പകത്തിൻമൂട് അല്ലഫ്ന ഹൗസിൽ അഫ്സൽ, ഹരിഹരപുരം പാലിയോ ഹൗസിൽ ജിതിൻ എന്നിവരെ വർക്കല കോടതിയിൽ ഹാജരാക്കി. ഇടവ സ്വദേശിയുടെ വീട്ടിൽ നിന്നാണ് സ്വർണം മോഷ്ടിക്കപ്പെട്ടത്. എറണാകുളത്ത് അധ്യാപികയായ വീട്ടുകാരി ആഴ്ചയിൽ ഒരിക്കലാണ് വീട്ടിലെത്താറ്. കഴിഞ്ഞ മാർച്ച് 11-നാണ് മോഷണം പോയത്. എന്നാൽ ഏപ്രിൽ 10-നാണ് തൻ്റെ അലമാരയിലെ ലോക്കറിലിരുന്ന സ്വർണം നഷ്ടപ്പെട്ടത് വീട്ടുകാരി അറിയുന്നത്. 9-ാം ക്ലാസ്സുകാരനായ മകൻ്റെ കൂട്ടുകാർ പതിവായി വീട്ടിൽ വന്നു പോകാറുണ്ടായിരുന്നു. ഒരു ദിവസം വീട്ടിലെത്തിയ കൂട്ടുകാർ അലമാര തുറക്കുകയും ലോക്കറിലിരുന്ന സ്വർണം എടുത്തു നോക്കിയതായും മകനിൽ നിന്നുമറിഞ്ഞ് വീട്ടുകാരി ഈ വിവരം ഉൾപ്പെടെ അയിരൂർ പോലീസിൽ പരാതി നൽകി. കേസെടുത്ത പോലീസ് കൂട്ടുകാരോട് കാര്യങ്ങൾ ചോദിച്ചെങ്കിലും ഇവർ സംഭവം മറച്ചുവെച്ചു. ശാസ്ത്രീയമായ ചോദ്യം ചെയ്യലിലാണ് കുട്ടികൾ കാര്യങ്ങൾ പോലീസിനോട് പറഞ്ഞത്. മോഷ്ടിച്ച സ്വർണം അഫ്സലിൻ്റെയും ജിതിൻ്റെയും സഹായത്തോടെ പണയം വയ്ക്കുകയും പിന്നീട് പണയത്തിൽ നിന്നെടുത്ത് വിൽക്കുകയുമായിരുന്നുവെന്നുള്ള വിവരങ്ങൾ കുട്ടികൾ പോലീസിനോട് പറഞ്ഞു. തുടർന്നാണ് യുവാക്കൾ പിടിയിലായത്. ഇവരെ ചോദ്യം ചെയ്ത ശേഷമാണ് വിൽപ്പന നടത്തിയ സ്വർണവും കണ്ടെടുത്തത്.